കഴിഞ്ഞത് കഴിഞ്ഞു. ജീവിതത്തിൽ തെറ്റുപറ്റാത്തവരായി ആരുമില്ല, പ്രണയിക്കാത്തവരായിട്ടാരുമില്ല. പിന്നെ ആ പ്രണയത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു പോയതാണ് ഇവിടെ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയത്. ആ കുഞ്ഞിനെ കളയാൻ തീരുമാനിച്ചത് അതിലും വലിയ തെറ്റായിപ്പോയി. പക്ഷേ നിന്റെയും എന്റെയും ഒക്കെ മനസ്സിനെ കാർന്ന് തിന്നുകൊണ്ടിരുന്ന ആ കുഞ്ഞ് ഇന്ന് നമ്മുടെ കൺമുമ്പിലുണ്ട്. അതൊരു ഭാഗ്യമായിട്ട്, ദൈവത്തിന്റെ ദാനമായി കരുതിയിട്ട് അവൾ അറിയാതെ തന്നെ ഒരമ്മയുടെ സ്നേഹം നീ അവക്ക് കൊടുക്കണം, സംരക്ഷണവും. എന്നാ അതോടൊപ്പം മഞ്ജുവിനെയും മാളുവിനെയും നീ കാണാതെ പോകരുത്. അവർക്ക് സംശയത്തിനും ഇടം കൊടുക്കരുത്. ഈ പറയുന്ന അച്ഛനോട് ഞാനൊന്ന് ചോദിക്കട്ടെ. ആദ്യമായി കാർത്തുവിനെ കണ്ടപ്പോ അച്ഛന്റെ സ്നേഹപ്രകടനം ഏത് ലെവലിലായിരുന്നു? എന്തിന്, വിലപിടിപ്പുള്ളൊരു നെക്ലേസ് പോലും അവൾക്ക് കൊടുത്തില്ലേ? അതൊക്കെ മഞ്ജുവിനും മാളുവിനും എത്രത്തോളം സംശയമുണ്ടാക്കിയെന്നറിയോ? അരുണിന്റെ വിവാഹത്തിന് ഞാൻ വന്നില്ല, അവനൊരു സമ്മാനവും കൊടുത്തില്ല. അതിന് പകരമാണ് ആ നെക്ലേസ് കൊടുത്തതെന്ന് ഞാൻ പറഞ്ഞല്ലോ മഞ്ജുവിനോട്. ആ വിലപിടിപ്പുള്ള സമ്മാനത്തെക്കാളും സ്നേഹമാണ് അവിടെ കാർത്തുവിനോട് അച്ഛൻ കാട്ടിയത്. അത് പിന്നെ ആരായാലും അങ്ങനെ ആയിരിക്കുമല്ലോ മോളെ. കാർത്തുവിന്റെ പാസ്റ്റിന്റെ നമുക്കേ അറിയൂ. അങ്ങനെയുള്ളപ്പോ ഇത്രയും കാലത്തെ സ്നേഹം അറിയാതെ മനസ്സിൽ നിന്ന് വന്നു പോവില്ലേ? അത്രയുമേ എന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളൂ. ഞാൻ വല്ലപ്പോഴും അവിടേക്ക് വരുന്നവനാ. അതുപോലല്ല മോളുടെ കാര്യം, മോള് മിക്കപ്പോഴും അവർക്കൊപ്പമുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. എന്റെ ഉപദേശത്തെ കെണ്ണിക്കാൻ വേണ്ടി ഒരേയോരൊന്ന് പറയണ്ട, നാളെ ഒരു അപകടം ഉണ്ടാകാതിരിക്കാന് ഞാനിങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അരുൺ പോലും ഇടയ്ക്ക് എന്നോട് ചോദിച്ചു, അപ്പച്ചിക്ക് പെട്ടെന്ന് എന്താ ഇങ്ങനൊരു മാറ്റം ഉണ്ടായതെന്ന്. അവന് അവന്റെ പെണ്ണിനെ നീയും ഞാനും ഒക്കെ സ്നേഹിക്കുന്നതില് സന്തോഷമേ ഉള്ളൂ. പക്ഷേ കൊല്ലാനായി നടന്നവള് പെട്ടെന്നൊരു ദിവസം അടക്കി പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ആരായാലും ചെറുതായിട്ടൊന്ന് നെറ്റി ചുളിച്ചു പോവും. അതിന് കുറ്റം പറയാൻ പറ്റില്ല. മഞ്ജു വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി അടുത്തതായി അവൾ എന്തൊക്കെ ചെയ്യും? എന്തോ കൂട്ടുറപിടുത്തം അവസാനിപ്പിക്കാൻ പറഞ്ഞില്ലേ? അത് പറഞ്ഞു. കാർത്തുവിന് സാവകാശം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവിടുന്ന് മാറ്റാൻ നോക്കണം. ഇപ്പോ മഞ്ജു സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ് ധരിക്കുന്ന കാർത്തു, അതിന് വഴങ്ങില്ല. എങ്കിലും കുടുംബത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് ഞാനിതൊക്കെ പറയുന്നത്. തൽക്കാലം കാർത്തു അതിന് സമ്മതിക്കില്ല. പിന്നെ പോകുന്നത് പോലെ പോട്ടെ, ഞാൻ ഇടയ്ക്ക് വരാച്ച. മോളെ, പറഞ്ഞതൊക്കെ മോക്ക് ഓർമ്മയുണ്ടല്ലോ. മകളെ തിരികെ കിട്ടിയതില് സന്തോഷിക്കുക, മറ്റെല്ലാം മറക്കുക. ഞാനും ഇപ്പോ നിനക്ക് മനഃശാന്തി കിട്ടണേ എന്നാണ് പ്രാർത്ഥിക്കണേ. ദേവിയെ പോലൊരു പെൺകൊച്ചാണ് നിന്റെ മൂത്ത മോള്. അവള് നിന്റെ തനി സ്വരൂപ, അവളെ കണ്ട് ആശ്വസിക്കുക. മറ്റ് രണ്ട് മക്കളും അറിയാതെ അവക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക. മനസ്സിലായോ? ഞാൻ പോയിട്ട് വരാച്ച. സ്വാമി സാറ് വിഷമത്തോടെയാ എന്നോട് സംസാരിച്ചത്. തന്റെ അച്ഛന് വലിയ വിഷമമുണ്ട് തന്റെ ഈ പോക്കിൽ. ഡോക്ടർ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇപ്പൊ എന്റെ കാര്യോർത്ത് വേദനിക്കുന്നു എന്ന് പറയുന്ന അച്ഛൻ ചെയ്ത പ്രവൃത്തി എന്താ? അവന്റെ പടം കണ്ടപ്പോ അത് വലിച്ചു കീറി കളഞ്ഞു. പിന്നെ അതിനേക്കാൾ ദേഷ്യം തോന്നില്ല എനിക്ക്. 10-30 കൊല്ലം പഴക്കുള്ള ബാഗാ, അതിനകത്ത് എങ്ങനെയോ ഫോട്ടോ പെട്ടുപോയി. ഒരുപക്ഷെ അവന്റെ ഫോട്ടോ അതിനകത്തുണ്ടെന്ന് കരുതിയിട്ട് ഞാനത് പിന്നെ തുറന്നു നോക്കാതിരുന്നതാവാം. അതൊക്കെ അന്നേ നശിപ്പിക്കേണ്ടതല്ലേ ദേവേ? എന്ത് ചെയ്യാനാ?
ഇപ്പോഴാ അവൻ പല രീതിയിലും ആർത്തലച്ചു വരുന്നത്. ഞാൻ വീണ്ടും പറയുക, തന്റെ ഈ പോക്ക് അപകടം ക്ഷണിച്ചു വരുത്തും. പുറത്തെവിടെയെങ്കിലും വെച്ച് അയാളെ കാണുമ്പോ ശരത്തോ തന്റെ മക്കളോ കൂടെ ഉണ്ടെങ്കിലും ആ സമയത്ത് താൻ ഇങ്ങനെയൊക്കെ പ്രതികരിച്ചാലോ? ശരത്ത് ചിലപ്പോ അയാളുടെ പിന്നാലെ പോയെന്ന് വരില്ല, അയാൾ അത് അവഗണിച്ചേക്കും. എന്നാ തന്റെ മക്കളുണ്ടല്ലോ, എന്തെങ്കിലും സംശയം തോന്നിയ അതിന്റെ പിന്നാലെ തൂങ്ങുന്നവരെ, അത് ഓർമ്മ വേണം. കാർത്തു അയാളുടെ പടം കണ്ടതാ എന്നെ ചൊടിപ്പിച്ചത്. മകള് അച്ഛന്റെ ഫോട്ടോ കണ്ടു അല്ലേ? അച്ഛൻ എന്ന മക്ക പറയരുത്. എടോ, കാർത്തു ജീവന്റെ ഫോട്ടോ കണ്ട സ്ഥിതിക്ക് ഇനി എവിടെയെങ്കിലും വെച്ച് അയാളെ കണ്ടാലും കാർത്തു അയാളെ തിരിച്ചറിയും. അതാ എന്റെ പേടി. ഈ പരീക്ഷണത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട മതിയായിരുന്നു. മരിച്ചാലും കുഴപ്പമില്ല. പിന്നെ കാർത്തു അരികിലേക്ക് വന്നതുകൊണ്ട് ഇപ്പോ ജീവിച്ചിരിക്കാൻ തോന്നുന്നത്. 10-22 കൊല്ലങ്ങൾക്ക് ശേഷം ഞാൻ കളഞ്ഞ മകളെ തിരികെ കിട്ടുന്നത്. അവളെ കണ്ട് എനിക്ക് മതിയായില്ല, സ്നേഹിച്ചു മതിയായില്ല. സ്നേഹമാണ് തന്റെ ബലഹീനത. അരുൺ കാർത്തുവിനെ വിവാഹം കഴിക്കാൻ പോയപ്പോ താൻ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും അനന്തരവനോടുള്ള സ്നേഹക്കൂടുതലുമുണ്ട്. താൻ ഇഷ്ടപ്പെടുന്നവരെയൊക്കെ തന്റെ കൈകൾക്കുള്ളിലാക്കണം, അതാണ് തന്നെ ബാധിച്ചിരിക്കുന്ന മനോരോഗം. ഡോക്ടർ പറഞ്ഞത് 100% സത്യം. അതിനി ഒരു മരുന്നു കൊണ്ട് മാറില്ല. ആയിക്കോട്ടെ, പക്ഷെ തന്റെ ഈ യാത്രയില് അറിയാൻ പാടില്ലാത്തവര് ഒന്നും അറിയരുത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ശരത് എന്ന ഭർത്താവ തന്റെ ബലം. അയാള് പോലും ചിലപ്പോ ഒരിക്കൽ അമ്മയായ തന്റെ കഥകൾ അറിഞ്ഞു കഴിഞ്ഞ ഇതേ രീതിയിൽ പരിഗണിക്കണമെന്നില്ല. ഭയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ലേ, എന്റെ മനസ്സിലെ ഭയം കൊണ്ട് പറഞ്ഞത്. താൻ കുറച്ചുകൂടെ മെച്ചൂരിറ്റി കാണിക്കണം. കാർത്തൂന്റെ പിന്നാലെയുള്ള അമിതമായി ഓട്ടം നിർത്തണം. ദേ, സ്വന്തം മകളാണ് കാർത്തു എന്ന ബോധം തന്റെ മനസ്സിൽ മതി. അത് മറ്റുള്ളവരെ അറിയിക്കാൻ ശ്രമിക്കണ്ട. അങ്ങനെ ചെയ്ത കാർത്തുവിനെ ചിലപ്പോ തനിക്ക് കിട്ടുമായിരിക്കും. പക്ഷേ തന്നെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന മറ്റു പലരെയും തനിക്ക് നഷ്ടപ്പെടും. മനുഷ്യന് ഒരൊറ്റ ജന്മേയുള്ളൂ. കഴിഞ്ഞതും ഇനി വരാനുള്ളതുമായ ജന്മങ്ങളെന്ന് പറയുന്നത് വെറും സങ്കല്പങ്ങൾ മാത്രമാണ്. അങ്ങനെയെങ്കിൽ ഈ ജന്മത്തിൽ നമ്മുടെ ഏറ്റവും വലിയ അസറ്റാണ് നമ്മുടെ കുടുംബം. അവിടെ പരാജയപ്പെടുന്നവൻ കരഞ്ഞുകൊണ്ട് യാത്രയാവും. ജീവിച്ചിരിക്കുമ്പോഴും മരണത്തിലൂടെ നടക്കും. എന്നും അവന് ചുറ്റിനും ഒരു തീയുണ്ട്. വീട്ടില് പ്രശ്നമാണോടോ? അതൊക്കെ എത്ര നാളായി തുടങ്ങിയിട്ട്. എന്റെ പരാജയമാണ് എന്റെ ഭാര്യ. വറപ്പണിനാ കെട്ടിയത്. പക്ഷേ അവളെന്നെ സംശയിക്കുന്നത് തനിക്കറിയാലോ. എന്റെ ആത്മസുഹൃത്തായ തന്റെ ഭാര്യയോട് പോലും ഞാനൊന്നും മിണ്ടുന്നത് മറ്റൊരു കണ്ണോടെ കാണുന്നവളാണ് നീത. മുറപ്പെണ്ണായ നീത തന്നെ ഒരുപാട് സ്നേഹിച്ചു. എന്നാ അപ്പോഴൊക്കെ താൻ അവളെ പരിഗണിച്ചതേയില്ല. എന്നാൽ അവസാനം ഗതികേടുകൊണ്ട് തനിക്ക് അവളെ വിവാഹം കഴിക്കേണ്ടി വന്നു. വിവാഹശേഷം തനിക്കുള്ളിൽ തട്ടിയുള്ള സ്നേഹം ഒരിക്കലും നീതയോടുണ്ടായിട്ടില്ല. അതാണ് സംശയത്തിലേക്ക് നയിച്ചത്. കുട്ടികളോട് ഇല്ലാതായപ്പോ അതിന്റെ തോത് കുറെ കൂടി കൂടി. ഇപ്പൊ വീടിനകത്തോട്ട് വരുന്നത് പഴക്കിടാനാ. താൻ കണ്ടല്ലോ, ഇവിടെ വന്ന് താമസം തുടങ്ങിയപ്പോ തന്നെ ഗേറ്റിനരികിൽ ഒരു ബോർഡ് വെച്ചു, സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരോടൊപ്പം മാത്രം പ്രവേശനം. ചോദിക്കുന്നവരോട് ഡോക്ടർ പുരുഷനാണ്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ബോർഡ് വയ്ക്കാൻ കാരണമെന്ന് അവള് പറയുന്നു. ഇതുപോലൊരു ഭാര്യ ഏതൊരു പുരുഷനും നാണക്കേട് തന്നെയാണ്. ഇനിയിപ്പോ അങ്ങനെയൊന്നും പറയണ്ട, 10-25 കൊല്ലം അഡ്ജസ്റ്റ് ചെയ്തില്ലേ.
അഡ്ജസ്റ്റ് ചെയ്ത് ആയുസ് കളഞ്ഞു. ഇനി ചെറിയൊരു ദൂരം മാത്രമാണ് ജീവിതമുള്ളത്. വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോഴെങ്കിലും ഇങ്ങനെയുള്ള സംശയം കളഞ്ഞൂടെ അവക്ക്? ഭാര്യ ഭർത്താവിനെ സംശയിച്ചാലും മറിച്ചായാലും അത് മരണം വരെ അവരെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ പിന്നെ കുട്ടികൾ വേണം. അവര് വളർന്നു കഴിയുമ്പോ പിന്നെ ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിഞ്ഞു പോകും. ആര്യമോൾ പഠിക്കാനായി കോയമ്പത്തൂർക്ക് പോയത് മുതലാണ് പ്രശ്നങ്ങൾ വഷളാവാൻ തുടങ്ങിയത്. 10-12 കൊല്ലം അവൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നപ്പോ നല്ല ആശ്വാസം ഉണ്ടായിരുന്നു ആ സമയത്ത്. അതിനുശേഷമാണല്ലോ നാട്ടിലേക്ക് പോകുന്നത്. അതോടെ നീതയ്ക്ക് ഒറ്റപ്പെടൽ തുടങ്ങി. ഇപ്പോ നാട്ടിലെത്തിയില്ലേ, ഉടനെ ആര്യമോള് പഠിത്തം പൂർത്തിയാക്കി എത്തും. പിന്നെ നിങ്ങൾക്കൊപ്പം ആയിരിക്കില്ലേ താമസം. അതോടെ താൻ കുറച്ച് ഫ്രീ ആകും. എന്ത് ഫ്രീ ആവാനാടോ, ആര്യമോള് വിവാഹപ്രായമെത്തി. മാരേജ് കഴിഞ്ഞാ അവള് പോവും. പിന്നെ അവളെ കാണാനും സ്നേഹിക്കാനൊക്കെ അവസരം കുറവാ. ഞാനിപ്പോഴും അന്വേഷിച്ചോണ്ടിരിക്കുവാടോ എന്റെ സ്വന്തം ചോരെ. അങ്ങനെ ഒരു കുട്ടിയുണ്ടെന്ന് തനിക്ക് ഉറപ്പുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ ദേവ അന്ന് പ്രഗ്നന്റ് ആയിരുന്നു. ആ കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ സ്വന്തമല്ലേ? എടോ, സ്വന്തമായാലും ഇനി അതിന്റെ പിന്നാലെ പോകണ്ടെന്നാ ഞാൻ പറയുന്നത്. ദേവ, നീത രണ്ടുപേരും ഇടഞ്ഞു കഴിഞ്ഞാ താനിപ്പോ പറഞ്ഞ ആ ചുറ്റിലുള്ള തീയുണ്ടല്ലോ, അതാളി പടരും. എനിക്കറിയില്ല എന്റെ നാളെ എന്താണെന്ന്. മരിക്കുന്നതിന് മുമ്പ് സ്വന്തം കുഞ്ഞ് ജീവനോടെ ഉണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഒരേയൊരു തവണയെങ്കിലും. ഒരു തവണ കാണുമ്പോ പിന്നെ പല തവണ കാണാൻ തോന്നും. അതിനുശേഷം പിന്നെ അവകാശങ്ങൾ പറഞ്ഞ് അടുത്തുകൂടും, സ്വന്തമാക്കാനുള്ള ശ്രമങ്ങളും തുടങ്ങും. ഇല്ലടോ, അത്രയ്ക്ക് സ്വാർത്ഥനൊന്നുമല്ല ഞാൻ. ഞാൻ എന്റെ കുഞ്ഞിന്റെ അച്ഛനാണെന്നും പറയില്ല. ദൂരെ നിന്ന് ആ കുഞ്ഞ് എന്റെയാണെന്ന് ഞാൻ സ്വയം പറഞ്ഞോളാം. ഒരുപാട് ദൂരത്തു നിന്നായാലും ഒന്ന് കണ്ടാ മതി. അങ്ങനെ ഒരു കുഞ്ഞ് ഈ ലോകത്തുണ്ടെന്ന് ഉറപ്പുവരുത്തിയാ മതി. ദേവയുടെ വിവാഹം കഴിഞ്ഞുപോയി. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവൾക്ക് കുട്ടികളുമുണ്ട്. മിക്കവാറും അന്നത്തെ ആ ഗർഭം ഒരു അബോർഷനിൽ എത്തിയിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ ആ കുഞ്ഞിന്റെ ശാപം കൂടിയാണ് എന്റെ ജീവിതം ഇങ്ങനെയാക്കി തീർത്തത്. ഒരുപാട് സ്നേഹിച്ചടോ ഞങ്ങള്. അന്ന് ഞങ്ങൾ തമ്മിൽ കണ്ട സ്ഥലത്തൊക്കെ ഞാൻ പോയി. ഇവിടെ വന്ന ശേഷം അവിടുത്തെ കാറ്റിന് പോലും അവളുടെ ഗന്ധമുണ്ട്. അതൊക്കെ ഇപ്പോഴും എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. എന്നിട്ടും വേർപെട്ടുപോയി. അതിന് കാരണങ്ങളുണ്ടായി, ഇന്നും അവൾ അറിയാത്ത കാരണങ്ങൾ. താൻ ഒരിക്കലും അതൊന്നും മറക്കില്ല. ഒരു ഡോക്ടറായിട്ടും സാധാരണ മനുഷ്യരെക്കാളും ഇമോഷണൽ ആണല്ലോ താൻ. ഡോക്ടർമാരെന്താ ഹൃദയമില്ലാത്തവരാണോ? ഉണ്ടെങ്കിൽ തന്നെ അത് പരുക്കനാണോ? സ്നേഹിച്ച പെണ്ണിന്റെ ഓർമ്മകളെടുത്തു മാറ്റാൻ നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ടുപോലും കഴിയില്ല. ആദ്യമായും അവസാനമായും ഞാൻ പ്രണയിച്ച പെണ്ണ ദേവനന്ദ. അവൾ അതിസുന്ദരിയായിരുന്നു. എന്നാൽ അതിലും സുന്ദരമായിരുന്നു അവളുടെ മനസ്സ്. അതിപ്പോഴും എന്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുക, ഇന്നലെ എന്ന പോലെ. കാണരുത്, അരികിലേക്ക് ചെല്ലരുത് എന്ന ആഗ്രഹമുണ്ട്. എങ്കിലും എന്റെ മനസ്സ് അവളെ കാണാൻ തീവ്രമായി ആഗ്രഹിക്കുന്നു. പ്രായം ഇത്രയൊക്കെ ആയിട്ടും കൊച്ചുകുട്ടികളെ പോലെ അവളുടെ പ്രസൻസ് ഞാൻ ആഗ്രഹിക്കുക. ഇപ്പോഴും പ്രണയം മരിച്ചിട്ടില്ലെന്നർത്ഥം. എവിടേക്കാടോ തന്റെ ഈ പോക്ക്?
അറിയില്ലടോ. ഈ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഞാൻ എത്ര ശ്രമിച്ചിട്ടും മനസ്സിനകത്തുള്ള ദേഷ്യമൊക്കെ എന്റെ കാലിൽ തീർക്ക. പതുക്കെ നല്ല വേദനയുണ്ട് കാർത്തോ, കുറച്ചുകൂടെ മായത്തില് തടവ്. അങ്ങനെയാ തടവണ്ടത് എടുത്തി? ആ അതെ അതെ, എന്നാലൊരു വേദന. ഏതായാലും ബാൻഡേജ് അഴിച്ചല്ലോ, അത് ഭാഗ്യം തന്നെയാ. ഏട്ടത്തി വീണ ശേഷം പൊട്ടലും ചതവും ഒന്നും ഒരുപാട് ഉണ്ടാവില്ലെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ഭാഗ്യത്തിന് ചെറിയ ചതവല്ലേ ഉണ്ടായുള്ളൂ. അതെ അതെ, വലിയ പൊട്ടലുണ്ടാവണെന്നായിരുന്നു നിന്റെ പ്രാർത്ഥന. ഞാൻ ഈ വിരലിനൊക്കെ പിടിച്ചൊന്ന് ഞൊട്ടയിടട്ടെ, സൂക്ഷിച്ചു വേണേ. ആ എന്തോ കറുത്തു, ഇത് ഇങ്ങനെ പിടിച്ചു വലിക്കാവോ? ഞൊട്ട വീണാ പിന്നെ കുഴപ്പമില്ല. ഇതുവരെ തീർന്നിട്ടില്ല. അയാളോട് മുമ്പ് ഞാനെന്തോ ദ്രോഹം ചെയ്ത പോലെ എന്നെ തടവി കരയിച്ചത്. എന്നെ കരഞ്ഞ നിർത്തോ, വീണ് കഴിഞ്ഞ വേദനയൊക്കെ ഉണ്ടാവൂന്നും പറഞ്ഞ് തടവലോട് തടവല്. കാലെടുത്ത് തൊഴിക്കാനാ തോന്നിയത്, പിന്നെ ആവതില്ലാതായി പോയി. നല്ല പൈസ വാങ്ങിച്ചു. അതെ അതെ, MBBS ഡോക്ടറൊന്നും അല്ല, ആയുർവേദ ഡോക്ടറും അല്ല, പാരമ്പര്യമായിട്ട് പഠിച്ചതാ. എന്നിട്ടും എന്തൊരു കാശ, അതെങ്കിലും പഠിക്കാൻ പോയാ മതിയായിരുന്നു. അല്ലെങ്കിൽ ഈ പ്രകൃതി ചികിത്സ ഒക്കെ നടത്തുന്നവർക്കെ നല്ല പൈസയാ. ഇവന്മാരൊക്കെ പ്രകൃതി ചികിത്സ നടത്തി നടത്തിയ പ്രകൃതി പോലും ഇപ്പൊ ഈ രീതിയായത്. ഒന്ന് ചുമ്മാതിരിക്കാ എടുത്തി. ഒരു കണക്കിന് എനിക്ക് ഇംഗ്ലീഷ് മരുന്നുകളെക്കാളും ഇഷ്ടം ഇത്തരം മരുന്നുകളൊക്കെയാ. നിന്റെ മനസ്സിനകത്തെ വിഷം കളയാൻ അത്തരം മരുന്നുകൾ തന്നെ വേണം. എടുത്തെന്താ ആലോചിക്കുന്നെ? ഏയ് ഒന്നുമില്ല, നിന്നെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചതാ. എന്നിട്ടും അതൊന്നും ഉള്ളിൽ വെക്കാതെ നീ എത്ര നേരായിട്ട് എന്നെ തടവുക, അത് തന്നെ ആലോചിച്ചതാ ഞാൻ. ഞങ്ങളുടെ തറവാട്ടില് കണ്ണേട്ടന്റെ അമ്മയ്ക്ക് എന്നോട് വെറുപ്പായിരുന്നു കുഞ്ഞുനാള് മുതലേ അങ്ങനെ. പക്ഷേ അമ്മയ്ക്ക് എന്തെങ്കിലും അവശത വന്നാ ഞാനാ അമ്മയുടെ കയ്യിലും കാലിലും ഒക്കെ കുഴമ്പിട്ട് കൊടുക്കുന്നത്. ആ നേരത്ത് എന്നെ എന്തെങ്കിലുമൊക്കെ പറയും, പക്ഷേ ഞാനതൊന്നും കാര്യമാക്കില്ല. ഇനി ആ കാലുകെറ്റി ഇവിടെ വെക്ക്. അതെന്തിനാ? ഒരു കാല് തടവുമ്പോ മറ്റേ കാലം തടവണെന്നാ പറയാറ്. അത് വേണ്ട കാർത്തു, അതൊക്കെ വെറുതെ പഴമക്കാര് പറഞ്ഞുണ്ടാക്കുന്നതാ. വേദന ഇല്ലാത്ത കാല് തടവിയാലേ അതിനും വേദന വരത്തേ ഉള്ളൂ. അരുൺ സാറിന് ഞാൻ ഇടയ്ക്കൊക്കെ കയ്യിലും കാലിലും ഒക്കെ കുഴമ്പിട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെയാണല്ലോ നീ അവനെ പാട്ടിലാക്കിയത്. ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്ന ഭാര്യമാര് അങ്ങനെയാ കാർത്തു. നിന്നിൽ നിന്നും
എനിക്ക് ഒരുപാട് കണ്ടുപിടിക്കാനുണ്ട്. ഇനി ഞൊട്ടയിടല്ലേ കാർത്തു? ഇല്ല. നാട്ടിൽ നിന്ന് ആരെങ്കിലും തന്നെ വിളിച്ചായിരുന്നോ? ഇല്ല, എന്നെ കണ്ണേട്ടനെ വിളിച്ചിരുന്നു. ഒരുത്തന്റെ ഹോസ്പിറ്റലിൽ ജപ്തിയായല്ലോ, അതുകൊണ്ടിപ്പോ വീട്ടിലൊരു ക്ലിനിക് തുടങ്ങിയിരിക്കെ. ഭാര്യയുടെ പേരിൽ വിജിത ക്ലിനിക്. അധികം പ്രാക്ടീസ് ഒന്നുമില്ല. അവൻ പിന്നെ ക്ലിനിക് തുറന്നിട്ട് എന്ത് പ്രയോജനം? ഞാൻ ആലോചിക്കുന്നത് ആ നാട്ടിലുള്ളവർക്കൊക്കെ ഇപ്പൊ ഉണ്ണിയേട്ടനോട് വലിയ മതിപ്പൊന്നുമില്ല. കണ്ണേട്ടൻ നിരപരാധിയാണെന്ന് അറിഞ്ഞതോടെ ഞങ്ങളെക്കാളും ദേഷ്യവാ പരിസരത്തുള്ളവർക്കൊക്കെ ഉണ്ണിയേട്ടനോട്.